ഹലോ ഗയ്സ് വെൽക്കം ടു കിഡ്ബസ് ഞങ്ങളെ കഴിഞ്ഞ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഭയങ്കര താങ്ക്സ് ലൈക്കും ഷെയറും ചെയ്ത എല്ലാവർക്കും വളരെ വളരെ താങ്ക്സ് തന്നെ ഈ വീഡിയോയും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവരും മറക്കരുത് അപ്പൊ നമ്മൾ ഇന്ന് വിഷയം എന്ന് വെച്ചാൽ ഒരു വേർഡാണ് കമ്പാരിസത്തിന്റെ ആദ്യത്തെ ഭാഗം നമ്മൾ എടുക്കാൻ പോകുന്ന കുട്ടികളുടെ പഠനം നമ്മളെ കണക്കത്തെ ആൾക്കാരെ പഠനത്തിൽ വെച്ചാണ് ഇപ്പൊ നമുക്ക് തുടങ്ങാം. നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ടത് നമ്മളൊക്കെ ഒരു ലോ റേഞ്ച് ആയിട്ടുള്ള ഇപ്പൊ ഓൺലൈൻ ക്ലാസ് നമ്മളെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ഫീൽ ചെയ്യുന്നു? ചില ആൾക്കാർക്ക് ഒരുപാട് വിഷമം കണക്കോളും, ചില ആൾക്കാർക്ക് ഒരുപാട് സങ്കടം വരും, അങ്ങനെ ഒരുപാട് ഇത് വരും. പിന്നെ ചില കുട്ടികൾക്ക് അത് കേൾക്കുമ്പോ ഭയങ്കരമായിട്ടും ദേഷ്യം തോന്നും, പക്ഷെ ചില കുട്ടികൾ അത് കേട്ടിട്ട് അവര് ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളയും അത്രയാണ്. പിന്നെ ചില കുട്ടികൾക്ക് അത് കേട്ടിട്ട് അവർക്ക് അവരുടെ ഉള്ളിൽ ഒരു ഇത് വരും, കാര്യം എന്നെക്കാട്ടിയും വലുതല്ല അവർ, ഞാനാണ് വലുത് എന്നാവാനായിട്ടുള്ള ഒരു ആഗ്രഹവും, പിന്നെ അവർ അതിന് വേണ്ടി ശ്രമിക്കും, പഠിക്കുകയും കാര്യങ്ങളെല്ലാം ശ്രമിക്കും. ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്റർ 2 എന്നുള്ള പിന്നെ വേറെ കാര്യം ഉണ്ട്. ചാപ്റ്റർ 2 നമ്മളെ പേരൻസിനെയും ഇത് കമ്പയർ ചെയ്യാറുണ്ട്. നമ്മൾ അവരെയും കമ്പയർ ചെയ്യാറുണ്ട്. ഇപ്പൊ അവന്റെ അമ്മയെ കണ്ടാ എനിക്ക് അവന്റെ അണകത് അമ്മയെ മതിയായിരുന്നു, അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറയാം. അങ്ങനെയൊന്നും പറയാൻ ഒരു ആവശ്യമില്ല, കാര്യം നമുക്ക് കിട്ടിയത് നമ്മുടെ സ്വഭാവത്തിന്റെ എല്ലാത്തിനായിട്ടുള്ള അമ്മമാരെ അച്ഛന്മാരെ ആയിട്ടാണ്. അപ്പൊ നമുക്ക് ഇനി ചാപ്റ്റർ 2 സ്പോർട്സിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൽ തന്നെ ഒരുപാട് ഇപ്പൊ ക്രിക്കറ്റും ഫുട്ബോളും തമ്മിൽ ആരെങ്കിലും കമ്പയർ ചെയ്യുന്നു, അത് ഓരോരുത്തരുടെയും ഇഷ്ടം. ഒരുത്തൻ ഒരു 5 ഗോൾ അടിച്ചെന്ന് വെച്ചു, അതിനെ കാട്ടി അടിക്കണം ഉള്ള ഒരു കമ്പാരിസം. വേറൊരുത്തൻ എനിക്ക് അവനെ കാട്ടി നല്ല രീതി ഗോൾ അടിക്കണം കാര്യങ്ങളൊക്കെ അവന്റെ മനസ്സിൽ വരും. കാര്യം ഇപ്പൊ മെസ്സി ഒരു 5 ഗോൾ അടിച്ചെന്ന് വെച്ച് റൊണാൾഡോ ഫാൻസിന് റൊണാൾഡോ 10 ഗോൾ അടിക്കണമെന്നായിരിക്കും, പക്ഷെ പറ്റണമെന്നില്ല. അത് അവര് കളിക്കുന്ന ഒരു അവരുടെ ഒരു ഇത്. പിന്നെ കമ്പാരിസൺ ചെയ്യുമ്പോ നമ്മള് അവരെ തമ്മിൽ ഒരു കുട്ടി ഒരു 10 മീറ്റർ 100 മീറ്റർ ഒരു 50 മീറ്റർ റണ്ണിങ് റേസിന് 10 മീറ്റർ അത്രയൊക്കെ പിള്ളേർക്കും ആ ഒരു റണ്ണിങ് റേസിന് LKG പഠിക്കുന്ന ഒരു കുട്ടി ഓടുവാന്ന് വെച്ചോ, അപ്പൊ അവൻ പാതിയായപ്പോ വീണു, ഇതിന്റെ പുറകെ വന്ന് അവന് ഒരു കമ്പാരിസൺ തോന്നി, അത് അവനെ കാട്ടി എനിക്ക് തോന്നി ഓടി ജയിക്കണം. പക്ഷെ ആ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. അവൻ വീഴുമ്പോ ഒന്നെങ്കിൽ നമ്മളെ റേസ് അവിടെ അവനും തോക്കും നമ്മൾ തോക്കും അവനെ രക്ഷിക്കുന്നു, പക്ഷെ അവനെ എഴുന്നേപ്പിച്ച് നമ്മൾ ഓടാൻ ശ്രമിക്കും. ചില ആൾക്കാരത് ചെയ്തില്ല, അവനെ അവിടെ ഒന്നും കൂടെ തള്ളിട്ടിട്ട് അവരോടാൻ നോക്കും. കമ്പയർ ചെയ്യുമ്പോ കമ്പാരിസത്തിന് കുറെ അർത്ഥങ്ങളുണ്ട്, അത് കുറെയൊന്നും ഞങ്ങൾ കണ്ടല്ലോ, പക്ഷെ അറിയാതെ നമ്മളിവിടെ പറയുന്നത്. പിന്നെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോർട്സിൽ തന്നെ ഇഷ്ടം പോലെ ഇപ്പൊ സ്വിം ചെയ്യുന്നു, അവനെ കാട്ടി കൊറേ വട്ടം ഞാൻ വെള്ളത്തിന്റെ അടിയിൽ പിടിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മള് വേറെ ശ്വാസം കൊണ്ട് ചത്തു ഒരു കോച്ച് പറഞ്ഞു ഞാൻ നിങ്ങൾ രണ്ടുപേരും വെച്ച് കമ്പാരിസൺ ചെയ്യാൻ പോകും, നിങ്ങൾ രണ്ടുപേരും ആരാണ് ഏറ്റവും കൂടുതൽ നേരം നിൽക്കുന്നത് അവർക്ക് ഒരു പ്രൈസ് തരുന്നു. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. നമ്മുടെ കോച്ച് നമ്മളെ അടുത്ത് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, അപ്പൊ ഇവര് രണ്ടുപേരും ആരായിരിക്കും നല്ല രീതി ചെയ്യുന്ന, അവര് നല്ല രീതിയിൽ പഠിച്ചു വന്നിട്ട്, പക്ഷെ മറ്റവനെ അവരുടെ കൂടെ എത്തിക്കാൻ വേണ്ടിയായിരിക്കും കോച്ച് അങ്ങനെ ഒരു ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കും കോച്ച് നമ്മളെ രണ്ടുപേരും കൂടെ അടുപ്പിക്കുന്നതാണ്, അപ്പൊ രണ്ടുപേരും തോറ്റു പോകുന്ന രീതി ചെയ്യും, പക്ഷെ അങ്ങനല്ല, ഒരാള് അവരുടെ കഴിവ് തെളിയിക്കുമ്പോ മറ്റേ ആള് അവിടെ തോറ്റു പോവല്ല, നമ്മൾ നമ്മളതായിട്ടുള്ള കഴിവ് തെളിയിക്കണം. അതായത് അവൻ അവിടെ ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മുടെ ഒരു സിനിമക്കകത്ത് നടന്നില്ല ഈ അമരപ്പർ എന്തോണിയില് ഉണ്ണിയെ കണ്ടുപിടിക്കണമെന്ന് അമ്മമാരുടെ 3 വരെ അമ്മ പറയും, പക്ഷെ അവൻ എന്ത് ചെയ്യാനും അവൻ വീട്ടിന്റെ മണ്ടയിൽ കഞ്ചാവ് വളർത്തുമായിരുന്നു, പോലീസ് പിടിച്ചോണ്ട് പോകുമ്പോൾ അവൻ കൈമൂപ്പി പറയുമായിരുന്നു. അതേക്കാണ് കമ്പാരിസൺ, ആരുമായിട്ടും കമ്പയർ ചെയ്യുമ്പോഴും നമ്മൾ അവരെ ഓർക്കണം, നമ്മളാണോ കറക്റ്റ് അവരാണോ കറക്റ്റ് നമ്മൾ കറക്റ്റ് ചിന്തിച്ചു പോകണം. പിന്നെ നമ്മളെ ഈ പറഞ്ഞില്ല, ഞാനിപ്പോ സ്വിമ്മിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോ ഈ ഇപ്പൊ അവൻ നല്ല രീതി ചെയ്യുന്നെങ്കിൽ അപ്പൊ കോച്ചിന് മനസ്സിലാവുകയും ചെയ്യും, ഇവര് കമ്പയർ ചെയ്യുമ്പോ ഇങ്ങനെയാണ് കാണാം, അപ്പൊ അവനെയാണ് കൂടുതൽ പഠിപ്പിക്കേണ്ടതും കാര്യങ്ങളൊക്കെ. അവൻ ആ താഴെ നിന്ന് മേളിലോട്ട് വരാൻ വേണ്ടി ഓരോ അധ്യാപകയും ഓരോ പേരൻസും എല്ലാവരും ഒരുവിധം എല്ലാ സമൂഹത്തിലുള്ള എല്ലാവരും നമ്മൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കും നമ്മൾ ശത്രുക്കളായിട്ടൊന്നും നമ്മൾ അവരെ കാണില്ല. പിന്നെ നമ്മുടെ അമ്മച്ചിന് നമ്മളെ കമ്പയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കാട്ടിയും
എത്തില്ല എന്ന് അവർക്ക് തോന്നും അപ്പോഴായിരിക്കും അവർ നമ്മളെ കമ്പയർ ചെയ്യുന്നത് അപ്പൊ അവര് എന്തോ ഇപ്പൊ നിന്റെ കൂട്ടുകാരെ ഞാൻ കണ്ട നിന്റെ കൂട്ടുകാരെ നൂറിൽ 100 വാങ്ങിച്ചു നീ 150 വാങ്ങിച്ചുള്ളൂ എന്നൊക്കെ പറയുമ്പോ ചില നമുക്ക് ഭയങ്കര ചില ആൾക്കാർക്ക് അതൊട്ടും അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നാ ഞാൻ ജയിച്ചില്ല എന്ന് പറഞ്ഞ് നമ്മള് തിരിച്ചു പോയി അപ്പൊ അമ്മ അച്ഛൻ നമുക്ക് അടിയും അത് ഉറപ്പാണ് അത് എല്ലാവർക്കും നിലക്കുന്ന കാര്യം പക്ഷെ നമ്മൾ അത് കേട്ടിട്ട് എല്ലാ സ്പോർട്സിലും എല്ലാത്തിലും നമ്മൾ കേട്ടിട്ട് പിന്നെ നമ്മൾ പഠിച്ചോണ്ടിരിക്കണം പക്ഷെ നോക്കുമ്പോ ചില നേരത്തെ അത് നമ്മുടെ മുമ്പിൽ ഒരു ചെറുതായി ചെറുതായ അവസരം നമുക്ക് കിട്ടും കിട്ടും എന്നുള്ള ഒരു ഉറപ്പില് നമ്മള് ചെയ്യാവും പിന്നെ ഇനി നമ്മൾ ചാപ്റ്റർ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോർട്സും ഇനി അല്ലാതുള്ള മ്യൂസിക് അപ്പൊ ഞാൻ ഇവനും കൂടെ മ്യൂസിക് ക്ലാസ്സിൽ പോവുക ഹലോ ഗൈസ് മ്യൂസിക് ക്ലാസ്സിൽ ചില ആൾക്കാരുടെ വോയിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്വീറ്റ് വോയിസ് ആയിരിക്കും ഇപ്പൊ മെലഡി പാട്ട് പാടുന്ന വോയിസും ഡിസ്കോ പാട്ട് പാടുന്ന വോയിസും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഇപ്പൊ കീബോർഡ് വായിക്കാൻ നല്ലോണം അറിയാവുന്ന ഒരുത്തണ്ട് മുമ്പിൽ ചെന്നിട്ട് ഡ്രം ഒട്ടി കൊടുത്ത് എങ്ങനെ ഇരിക്കും അത് ഒരു കമ്പാരിസൺ ആയിട്ട് നമ്മൾ കൂട്ടത്തില്ല പക്ഷെ ഈ രണ്ടും ഈ പെട്ടെന്ന് ഇപ്പൊ ഒരാളെ ഡ്രം ഓടിക്കാനായിട്ട് കിട്ടും കീബോർഡ് പഠിച്ചുകൊണ്ടിരുന്നവരാ പക്ഷെ അവന് അത് ഒട്ടും ഡ്രം ഓടിക്കാൻ പറ്റുന്നില്ല ഒരുപാട് നാളുകൾ കൊണ്ട് ഡ്രം ഓടിച്ചുകൊണ്ടിരിക്കുന്നവൻ അപ്പൊ അവിടെ ഇന്ന് കൊട്ടുന്നു അപ്പൊ അവനെയും ഇപ്പൊ വന്ന് അവനെയും തമ്മിൽ സാർ കമ്പയർ ചെയ്യുക അപ്പൊ ഇപ്പൊ വന്നവന് ഒരുപാട് വിഷമമായി അത് അവന്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോ അവന് അവന്റെ അച്ഛൻ പറഞ്ഞ് നീ പിന്നെ കീബോർഡ് വരെ പഠിച്ചോളാൻ പറഞ്ഞു അപ്പൊ ആ കുട്ടിക്ക് ആ ഒരു കീബോർഡിൽ പഠിക്കും പക്ഷെ ചില നമ്മളെ ഇഷ്ടം നമ്മൾ അത് തുറന്നറിയുക അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും അത് പറയാം അവരും കൂടെ സമ്മതിക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ അതിലേക്ക് പോകില്ല അവര് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അവരെ ഇട്ട് ഫോഴ്സ് ചെയ്ത് അവസാനം നമ്മൾ അതിൽ കയറും പക്ഷെ അതൊരു ഉപയോഗമില്ലാതായി പോയത് ഫ്രണ്ട്സ് ഇപ്പൊ അവൻ പറഞ്ഞ ആ കുട്ടി ചില കുട്ടികൾക്ക് ഇവര് ഇപ്പോ നീ മറ്റേ നീ പഠിച്ച കീബോർഡ് അങ്ങനെ പഠിക്കാൻ പറഞ്ഞു ചില കുട്ടികൾക്ക് അങ്ങനല്ല ഒരു വാശിയും ഇതൊക്കെ കമ്പയർ സാർ എന്നെ ഇന്ന് കമ്പയർ ചെയ്ത് ഞാൻ ഡ്രം വായിക്കുന്നിട്ട് മുളക്ക് അപ്പൊ അത് കേൾക്കും ചില കുട്ടികൾക്ക് അത് വായിക്കാനുള്ള ടെൻഡൻസി ഭയങ്കരമായിട്ട് പോകും നമ്മള് മുന്നേറാനും അവരെ അവനെ കാട്ടിയും സാർമാരെ കാട്ടിയും ഒക്കെ വലിയ അവനൊക്കെ ആയിട്ടായിരിക്കും സാർമാരെ കമ്പാരിസൺ വരുന്നത് നമ്മള് ബാക്കിയുള്ളവരെ കാട്ടി ഒരു ലോ ആയിട്ട് ഉള്ളപ്പോഴാണ് കമ്പാരിസൺ നമ്മളെ ഉള്ളിൽ വരുന്നത് മാതാപിതാക്കൾ വെക്കാൻ നമ്മൾ ഒരുപാട് കൊച്ചാവുന്ന അവർക്ക് തോന്നുന്ന സമയത്തായിരിക്കും അവര് നമ്മളെ കമ്പയർ ചെയ്യുന്നത് അതായത് ചുമ്മാ ഒരു മാതാവ് നിങ്ങൾക്ക് പറയുമല്ലോ നീ എന്തിനാണ് അപ്പുറത്ത് അവനെ കണ്ടുപടി അങ്ങനെ എങ്ങനെയാണ് പറയുന്നത് നമ്മൾ ലോ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർ പറയത്തുള്ളൂ നീ അവനെ കണ്ടുപടി അവൻ എന്തൊക്കെയാ ചെയ്യുന്നത് പക്ഷെ അവനെ അല്ല നമ്മൾ കണ്ടിരിക്കുന്നത് നമ്മളുള്ളിലുള്ള ആ ഒരു നമ്മുടെ ഒരു വർക്കിങ്ങും കാര്യങ്ങളൊക്കെ എനർജിയെ നമ്മൾ ഉപയോഗിക്കുക പിന്നെ ഫ്രണ്ട്സ് നമ്മൾ എപ്പോഴും കാര്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കമ്പാരിസൺ വരുന്നത് ഒരാളെ നമ്മളുമായിട്ട് കമ്പയർ ചെയ്യാൻ ഒരിക്കലും പറ്റാത്തൊരു കാര്യം പക്ഷെ ചെയ്യുന്ന നമ്മളിപ്പോ എന്തെങ്കിലും ഒരു എക്സാം എഴുതി പരീക്ഷ തോറ്റി കഴിഞ്ഞാൽ നമ്മളെന്തായാലും നമ്മുടെ അമ്മ അച്ഛനുമായിട്ട് കമ്പയർ ചെയ്യും അമ്മ അച്ഛനും കമ്പയർ ചെയ്യിപ്പിക്കും ഇപ്പൊ ആ പരീക്ഷക്ക് ഫുൾ മാർക്ക് വാങ്ങിച്ച് ജയിച്ചവനെ ആയിട്ട് നമ്മളെ കമ്പയർ ചെയ്യും എന്തായാലും വീട്ടിൽ ചെയ്യുമ്പോ അതെന്തായാലും ഉറപ്പാ അത് കണക്കാണ് നമ്മളിപ്പോ ഈ കമ്പാരിസൺ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഇപ്പൊ തന്നെ പറഞ്ഞ ഈ സ്പോർട്സ് സ്റ്റുഡന്റ് എക്സാം ഇതിനെയൊക്കെ കുറച്ചായി പറഞ്ഞില്ലേ ഇനി നമുക്ക് മെയിൻ കമ്പാരിസം എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമ്മള് ബാക്കിയുള്ളവരെ കണ്ടി ഒട്ടും ചെറുതല്ല എന്ന് നമുക്ക് കാണിക്കാം പിന്നെ കമ്പയർ നമ്മളെ മാതാപിതാക്കൾ നമ്മളെ കമ്പയർ ചെയ്യുന്ന വേറെ ഒന്നും കൊണ്ടല്ല അവർക്ക് തോന്നുന്നു നമ്മള് പിന്നെ ഭാവിയിൽ തോറ്റു പോവോ എന്നുള്ളൊരു വേവലാതി എന്താണെങ്കിലും ഏത് മാതാപിതാക്കളുടെ പിന്നെ ആദ്യം ഞാൻ പറഞ്ഞ ആ ഒരു കാര്യം തന്നെ കാര്യം അവരെ കാട്ടിയും വലുതാവണം എന്നുള്ള കാര്യം അവര് കമ്പയർ ചെയ്യുമ്പോ ചില പിള്ളേർക്ക് നല്ല രീതി ഞാൻ പറഞ്ഞ അവർക്ക് പിന്നെ ഒരു അത് ഉൾക്കൊണ്ടിട്ട് വേറെ നല്ല രീതി അവർക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സ് വരും ചില പിള്ളേർക്ക് അത് കരഞ്ഞ അവർ അവിടെ ഇരിക്കും അങ്ങനെ കരഞ്ഞിരിക്കുന്നവർക്ക് അങ്ങനെ കരഞ്ഞിരിക്കാൻ പറ്റും പക്ഷെ വർക്ക് ചെയ്യുന്നവർക്ക് അത് കഴിഞ്ഞ് അവർക്ക് മറ്റേ വേറൊരു നിലയിലോട്ട് പോകാൻ പറ്റും ഫ്രണ്ട്സ് ഇതൊക്കെയാണ് ഇന്ന് പറയാനുള്ളത് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് വാച്ച്